നമസ്കാരം. കൂത്താട്ടുകുളം പ്രാദേശിക പ്രസ് ക്ലബിൻ്റെ ഓഫീസ്, കോൺഫറൻസ് ഹാൾ, മാധ്യമ പഠന ഗവേഷണ കേന്ദ്രം എന്നിവ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബിൻ്റെ തപാൽ മുദ്ര തോമസ് ചാഴിക്കാടൻ എം പി പ്രകാശനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ഒരുപക്ഷെ ഒരു ഗ്രാമീണ പത്രപ്രവർത്തക കൂട്ടായ്മയുടെ ഔദ്യോഗികമായ ഒത്തുചേരൽ കേന്ദ്രമായി കൂത്താട്ടുകുളം മാറുമ്പോൾ കൂത്താട്ടുകുളത്തിന് അതിൻ്റെതായ മാതൃകകളും വ്യത്യസ്തതകളും എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് കൂത്താട്ടുകുളത്തെ പത്രപ്രവർത്തക കൂട്ടായ്മ. അനുരഞ്ജനം മുതലുള്ള സായാഹ്ന പത്രങ്ങൾ വായനക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിക്കുമ്പോൾ ഇങ്ങെത്തി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ പ്രാദേശിക വാർത്തകൾ വരെ കൂത്താട്ടുകുളത്തിന് തനതായ വാർത്തകളുടെ ഇടം നൽകിയ സ്ഥലങ്ങളാണ്. കൂത്താട്ടുകുളം എന്നോർക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാട്, അതോടൊപ്പം തന്നെ ജനകീയ സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ഒക്കെ മണ്ണും, അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന കെ ടി ജേക്കബിൻ്റെയും ജേക്കബ് ഫിലിപ്പിൻ്റെയും ഒക്കെ ആ കഴിവുകൾ മണ്ണോട് ചേർന്ന് അത് പുതുതലമുറയ്ക്ക് ഇഴ ചേർത്ത് വയ്ക്കുന്ന ഗ്രാമങ്ങളുമൊക്കെയാണ്. ഇന്ത്യയിലെ പകുതിയിലധികം ജനങ്ങൾ, എന്നാൽ 58-59 എന്നാണ്, 60% ആളുകൾ എഴുത്തുപ്പായം അറിയാത്തവരാണ്. അവർക്ക് സ്വന്തമായി അവരുടെ പേര് എഴുതാൻ അറിയില്ല. അവർക്ക് അവരുടെ പേര് മറ്റൊരാൾ എഴുതിയാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താ, എങ്ങനെ ഈ സാക്ഷരതയില്ലാത്ത നിരക്ഷരായ ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള ന്യായാധിപന്മാരാൽ ഒരു നാടിൻ്റെ പാകതേയം വിധി നിർണ്ണയിക്കുക എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും ആ ജനങ്ങളെ പ്രാപ്തരാക്കാൻ പഠിപ്പിക്കേണ്ടവർ രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രപ്രവർത്തകരാണ്. ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ആ ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ്. അതോടൊപ്പം മാധ്യമങ്ങളും ആ ചരിത്രപരമായ ചുമതല യഥോചിതം നിറവേറ്റും എന്നുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് നമ്മുടെ നാടിനുണ്ടായിരുന്നത്. വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൻ്റെ മികവ് പുതിയ തലമുറയ്ക്ക് നൽകുന്നതിന് വേണ്ടി ഒരു മാധ്യമ പഠന ഗവേഷണ കേന്ദ്രവും, അതുപോലെ പുതിയതായി കടന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ സാരഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇൻ്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ച് അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഒക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല പത്രങ്ങളും, അതുപോലെ സ്വാതന്ത്ര്യ അനന്തര സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്രങ്ങൾ, അവരുടെ കടമ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന് വിദേശത്തുള്ള ധാരാളം ആളുകൾ അവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇവിടെ എത്തിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് ലഭ്യമാക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ നാടിന് വലിയ അനുഗ്രഹമായി മാറുകയാണ്. സാധാരണയായി മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകനോട് സൂചിപ്പിച്ചതുപോലെ, ദേശീയ പത്രങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇതുപോലുള്ള പ്രാദേശിക പ്രസ് ക്ലബ്ബുകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ആ പ്രദേശത്തിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ എത്തിക്കുക. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലം കൂത്താട്ടുകുളത്തെ മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് വലിയ ഒരു വ്യക്തിമുദ്ര തന്നെ പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസ് ക്ലബ്ബ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം 40 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ആ കാലയളവിലുണ്ടായിരുന്ന പത്രപ്രവർത്തകരുൾപ്പെടെ ഇപ്പോൾ പുതിയ തലമുറയിൽ കടന്നു വന്നിട്ടുള്ള പത്രപ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകളുമായി വലിയ ആത്മബന്ധം പുലർത്തി തന്നെ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ സ്ഥാനത്തേക്ക് എന്നെ വളർത്തുവാനായിട്ട് അല്ലെങ്കിൽ എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് കൂത്താട്ടുകുളത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഒട്ടേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഇതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് നഗരസഭ മുമ്പാകെ ആവശ്യമുന്നയിച്ചത് ബഹുമാനപ്പെട്ട പ്രസ് ക്ലബിന്റെ ഭാരവാഹികളായിട്ടുള്ള ശ്രീ എൻ സി വിജയകുമാർ സാറും അതുപോലെ തന്നെ സുനീഷ് മണ്ണത്തൂരുമാണ്. അവർ രണ്ടുപേരും ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ തൊട്ടടുത്ത ദിവസം കൂടിയ കൗൺസിലിൽ എല്ലാ കൗൺസിലർമാരും 25 കൗൺസിലർമാരും ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആ കെട്ടിടം ഈ പ്രസ് ക്ലബിന് വേണ്ടി വിട്ടുകൊടുക്കാനിടയായിട്ടുള്ള സാഹചര്യം. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഒരു 10 പതിറ്റാണ്ടിലേറെയായിട്ട്
ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ക്ലബ്ബ്. അതിന്ന് പൂർത്തീകരിച്ചു. അതിലേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഏറ്റവും മികച്ച ശബ്ദ സംവിധാനങ്ങളും അതുപോലെ തന്നെ എയർ കണ്ടീഷൻ, ചെയറുകൾ, ഡയസ് ഉൾപ്പെടെ ഏറ്റവും മുന്തിയ തലത്തിൽ നിന്നുള്ള നല്ല പ്രൊഡക്റ്റുകൾ, ഏറ്റവും ആധുനിക സംവിധാനങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നതിലും ഞാനിവിടെ അഭിമാനപൂർവ്വം പറയട്ടെ. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം.